ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് സി പരീക്ഷ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കും ഒരു റാങ്ക് ഫയലും പൂർണ്ണമായി പഠിച്ചു തീർക്കാൻ കഴിയില്ല റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്ക് വാങ്ങുന്ന ഉദ്യോഗാർത്ഥി പോലും റാങ്ക് ഫയൽ പൂർണ്ണമായി പഠിച്ചു തീർത്ത ഉദ്യോഗാർത്ഥി ആയിരിക്കില്ല എല്ലാ റാങ്ക് ഫയലുകളിലും ആവശ്യമുള്ള കാര്യങ്ങളേക്കാൾ കൂടുതൽ ആവശ്യമില്ലാത്തവയാണ് എന്നതാണ് വാസ്തവം ഈ സാഹചര്യത്തിൽ പി എസ് സി പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധിയാണ് റാങ്ക് ഫയലിൽ നിന്നും എങ്ങനെ സെലക്ട് ചെയ്ത് പഠിക്കുക എന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു റാങ്ക് ഫയലിൽ നിന്നും സെലക്ട് ചെയ്ത് പഠിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ അതോടൊപ്പമുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും എങ്ങനെയാണ് ഒരു റാങ്ക് ഫയലിൽ നിന്നും വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ തിരിച്ചറിയുക അതിനായി ഒരു ഉദ്യോഗാർത്ഥി ആദ്യം തിരിച്ചറിയേണ്ടത് പി എസ് സി പരീക്ഷകളിൽ കൂടുതൽ ചോദ്യങ്ങൾ കടന്നു വരുന്ന മേഖലകളും അവയുടെ പ്രാധാന്യവുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു പി എസ് സി റാങ്ക് ഫയൽ വായിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഈ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണോ അല്ലയോ എന്ന് ഇതിന് കാരണം ഞാൻ കേരള പി എസ് സി നടത്തിയിട്ടുള്ള അമ്പതിൽ പരം പരീക്ഷകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് റാങ്ക് ഫയലിൽ നിന്നും സെലക്ട് ചെയ്ത് പഠിക്കാനുള്ള കഴിവ് പി എസ് സി പരീക്ഷകൾ നിരന്തരം എഴുതി പരിചയമുള്ള ഒരാൾക്ക് മാത്രമേ ഉണ്ടാവൂ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം യോഗ്യതയ്ക്കനുസരിച്ച് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന എല്ലാ തസ്തികകളിലേക്കും അപേക്ഷിക്കുക എന്നുള്ളതാണ് കൂടാതെ ഏത് ജില്ലയിൽ പരീക്ഷാ സെൻറ്റർ ലഭിച്ചാലും അവിടെ പോയി എക്സാം എഴുതാൻ കൂടി നിങ്ങൾ തയ്യാറാവണം എന്നാൽ ഇതിന് ഒരുപാട് കാലതാമസമെടുക്കുമെന്ന് നമുക്കറിയാം അതുവരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് സമയവുമില്ല അതുകൊണ്ട് റാങ്ക് ഫയലിൽ നിന്നും സെലക്ട് ചെയ്ത് പഠിക്കുന്നത് എങ്ങനെയെന്ന് എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി പറഞ്ഞു തരാം ആദ്യമായി നിങ്ങൾ അടിസ്ഥാന പൊതുവിജ്ഞാനം നേടിക്കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ അടങ്ങുന്ന ഒരു റാങ്ക് ഫയൽ വാങ്ങി ഏറ്റവും കുറഞ്ഞത് അതിൽ നിന്നും അൻപത് പരീക്ഷകളെങ്കിലും എക്സാം ഹാളിൽ നിന്ന് പരീക്ഷ എഴുതുന്ന ലാഘവത്തോടു കൂടി തന്നെ ചെയ്തു നോക്കുക തെറ്റിയ ചോദ്യങ്ങൾ പഠിക്കുകയും എല്ലാ ചോദ്യങ്ങളുടെയും അനുബന്ധ ചോദ്യങ്ങൾ കണ്ടെത്തി അതും പഠിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ അൻപത് പരീക്ഷകൾ ചെയ്തു തീർക്കുമ്പോഴേക്കും നിങ്ങൾക്ക് പി എസ് സിയുടെ ഏകദേശ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാകും അതിനുശേഷം ഒരു റാങ്ക് ഫയൽ വായിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാനും അങ്ങനെ റാങ്ക് ഫയലിൽ നിന്നും സെലക്ട് ചെയ്ത് പഠിക്കാനും സാധിക്കും അത് എങ്ങനെയെന്ന് കുറച്ചുകൂടി വ്യക്തമാക്കി ഞാൻ പറഞ്ഞു തരാം ഉദാഹരണം നമ്മളൊരു റാങ്ക് ഫയൽ തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഭാഗം കേരളവും കേരളത്തിലെ ജില്ലകളെയും കുറിച്ചാണ് ഈ ഭാഗത്തെ ഒരറിവും കളയാനില്ല എന്നതാണ് വാസ്തവം കാരണം കേരളം നമ്മുടെ സ്വന്തം സംസ്ഥാനമാണ് ഈ പരീക്ഷകൾ നടക്കുന്നത് കേരളത്തിൽ വെച്ചാണ് ഇതെഴുതുന്ന നമ്മളും ചോദ്യം തയ്യാറാക്കുന്ന ചോദ്യകർത്താവുമെല്ലാം മലയാളികളാണ് എന്നതാണ് അടുത്തതായി കേരള നവോത്ഥാനത്തിലേക്ക് കടന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരള നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുവാണെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിനെ മുഴുവൻ അറിവുകളും നമ്മൾ പഠിക്കണം മറ്റ് നവോത്ഥാന നായകന്മാരെക്കുറിച്ച് അവരുടെ ജനനം അവർ സ്ഥാപിച്ച മതങ്ങൾ സംഘടനകൾ സംഘടനകൾ സ്ഥാപിച്ച വർഷം അവരുടെ കൃതികൾ അവർ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്നിവ തിരഞ്ഞെടുത്ത് പഠിക്കുക അടുത്തതായി കേരള ചരിത്രത്തിലേക്ക് കടന്നാൽ പ്രാചീന കേരളം എന്ന ഭാഗത്തു നിന്നും വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചു കാണാറുള്ളൂ ഉദാഹരണത്തിന് തിണകൾ ശങ്കരാചാര്യർ എന്നീ ഭാഗങ്ങൾ ഈ മേഖലയിൽ പ്രധാനപ്പെട്ടതാണ് പിന്നീട് മധ്യകാല കേരളത്തിലേക്ക് കടന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആധുനിക ആണ്. എല്ലാ പരീക്ഷകളിലും ഈ മേഖലയിൽ നിന്ന് രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ വരെ ചോദിക്കാറുണ്ട് അതിനുശേഷം കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ ഒട്ടുമിക്കവരും പ്രധാനപ്പെട്ടവ തന്നെയാണ് എന്നാൽ കൂടുതൽ ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം മലബാർ ലഹള പുന്നപ്ര വയലാർ എന്നിവയാണ് ഇതുപോലെ തന്നെ കേരള ഭൂമിശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല കേരളത്തിലെ നദികളാണ് മറ്റു മേഖലകളും പ്രധാനപ്പെട്ടു തന്നെയാണ് ഞാനിങ്ങനെ പറയുമ്പോൾ മറ്റു മേഖലകൾ പഠിക്കണ്ട എന്നർത്ഥമില്ല ഈ പ്രധാനപ്പെട്ട മേഖലകൾക്ക് പ്രാധാന്യം നൽകി പഠിച്ചതിന് ശേഷം മറ്റു മേഖലകളിലേക്ക് കടന്നാൽ മതി എന്ന് ഞാൻ അർത്ഥമാക്കുന്നുള്ളൂ സംസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക അതുപോലെ ജമ്മു കാശ്മീർ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ ഗുജറാത്ത് ഗോവ തുടങ്ങിയ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് പഠിക്കുക മറ്റു സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തലസ്ഥാനം മുഖ്യമന്ത്രി ഭാഷ നൃത്തം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളെങ്കിലും പഠിച്ചുവെക്കുക രാജ്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതുപോലെ ഇന്ത്യയുടെ ഒൻപത് രാജ്യങ്ങളെക്കുറിച്ചും അമേരിക്ക ഇംഗ്ലണ്ട് ജർമ്മനി റഷ്യ ജപ്പാൻ തുടങ്ങിയ പ്രധാന രാജ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തും പഠിക്കുക ഇന്ത്യ ചരിത്രത്തിൽ ആധുനിക ഇന്ത്യ എന്ന ഭാഗത്ത് നിന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിയൻ കാലഘട്ടം തുടങ്ങിയ ഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക കമ്മീഷനുകൾ സംഘടനകൾ എന്നിവ പഠിക്കുമ്പോൾ പ്രധാനമായും സ്ഥാപിച്ച വർഷം ആസ്ഥാനം അതിൻ്റെ ഉന്നത പദവിലിരുന്ന ആദ്യ വ്യക്തി നിലവിലെ വ്യക്തി ആദ്യ വനിത എന്നിവ ആദ്യം തന്നെ പഠിക്കുക സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ അത് നിലവിൽ വന്ന വർഷം ഉദ്ഘാടനം ചെയ്ത വ്യക്തി പദ്ധതിയുടെ ഉദ്ദേശം പദ്ധതിയുടെ പൂർണ്ണമായ പേര് എന്നിവ തിരഞ്ഞെടുത്ത് ആദ്യം പഠിക്കണം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ഒന്ന് രണ്ട് അഞ്ച് ഒമ്പത് എന്നീ പഞ്ചവത്സര പദ്ധതികളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം ഇത്തരത്തിൽ ഓരോ വിഷയങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് സ്വയം കണ്ടെത്തി പഠിക്കാൻ കഴിയുന്നതാണ് എപ്പോഴും നമ്മൾ ചോദ്യകർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് വേണം പഠിക്കാൻ നമ്മൾ തന്നെയാണ് ചോദ്യം തയ്യാറാക്കുന്ന ആളെന്ന് മനസ്സിൽ വിചാരിക്കുക നിങ്ങളോട് ഒരു പരീക്ഷയ്ക്ക് ഇന്ത്യയിലെ രാഷ്ട്രപതിമാരെക്കുറിച്ച് ഒരു ചോദ്യം ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെക്കുറിച്ചാവും ആദ്യം ചോദ്യം തയ്യാറാക്കുക ഉറപ്പായും എ പി ജെ അബ്ദുൽ കലാമിനെക്കുറിച്ചായിരിക്കും ഇന്ത്യയിലെ ഒരു നിയമത്തെക്കുറിച്ച് ഒരു ചോദ്യം പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായും ആദ്യം പറയുക വിവരാവകാശ നിയമത്തെക്കുറിച്ചായിരിക്കും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ചോദ്യകർത്താവും ചിന്തിക്കുക എന്ന് മനസ്സിൽ കരുതി ധൈര്യമായി സെലക്ട് ചെയ്ത് പഠിച്ചുകൊള്ളും നിങ്ങളെ സഹായിക്കാനായി ഇന്ത്യൻ ഭരണഘടന തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നും പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് തയ്യാറാക്കുന്ന ക്ലാസ്സുകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക്